തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ വീണ്ടും കയ്യേറ്റം. സിറാജ് ഫോട്ടോഗ്രാഫർ ശിവജിക്കാണ് മർദ്ദനമേറ്റത്. ശിവജിയുടെ മൊബൈലും തിരിച്ചറിയൽ കാർഡും അഭിഭാഷകർ തട്ടിപ്പറിച്ചു. കെ യു ഡബ്ല്യു ജെ നേതാവ് സുരേഷ് വെള്ളിമംഗലത്തിന് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി. അനൂപ് ബാലചന്ദ്രൻ ചേരുകയാണ്. അനൂപ്, എന്താണ് സംഭവിച്ചത്? അനൂപ്, കേൾക്കാമോ? പ്രജല, ഇന്ന് തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിൽ ഇന്ന് കെ എം ബഷീർ കൊല്ലപ്പെട്ട കേസ് പരിഗണിക്കുക. ഹലോ, ഹലോ, പറഞ്ഞോളൂ അനൂപ്. ഹലോ, കേൾക്കാമോ? പ്രജല, പറഞ്ഞോളൂ. ഇന്ന് തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിൽ കെ എം ബഷീർ കൊല്ലപ്പെട്ട കേസ് പരിഗണിക്കുക. ഇതുമായി ബന്ധപ്പെട്ട പ്രതികളായ ശ്രീറാം വെങ്കട്ടരാമൻ എത്തിയിരുന്നു, ഒപ്പം തന്നെ വഫ ഫിറോസും എത്തിയിരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ കോടതിയിൽ അഭിഭാഷകരുടെ ഒരു വിലക്കുണ്ട്. അപ്പോൾ സിറാജ് പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ശിവജി ഈ സമയം കോടതി പരിസരത്തുണ്ടായിരുന്നു. അപ്പോഴാണ് അഭിഭാഷകർ വന്ന് ഈ ഫോട്ടോഗ്രാഫറോട് തട്ടിക്കയറിയത്. ഫോട്ടോഗ്രാഫറുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും തട്ടിപ്പറിക്കുകയുണ്ടായി. ഒപ്പം ഈ കേസിൻ്റെ ഒരു പ്രത്യേകത, കെ യു ഡബ്ല്യു ജെ കൂടി ഈ കേസിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കെ എൻ ബഷീർ കെ യു ഡബ്ല്യു ജെയുടെ കൂടി പ്രവർത്തകനായിരുന്നു. അങ്ങനെ കെ യു ഡബ്ല്യു ജെ നേതാക്കൾ ആ സമയം വഞ്ചിയൂർ കോടതി പരിസരത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇടപെടാൻ വന്ന കെ യു ഡബ്ല്യു ജെ നേതാവായ സുരേഷ് വെള്ളിമംഗലം, അദ്ദേഹം മുതിർന്ന മാധ്യമപ്രവർത്തകനും കെ യു ഡബ്ല്യു ജെയുടെ ജില്ലാ നേതാവുമാണ്, അദ്ദേഹത്തെയും ഈ മാധ്യമ ഈ അഭിഭാഷകർ ചേർന്ന് കയ്യേറ്റ ശ്രമം നടത്തുകയും അധിക്ഷേപം നടത്തുകയും ചെയ്തു. തുടർന്ന് പരാതി നൽകാനായി ഈ ശിവജി ഇന്ന് വഞ്ചിയൂർ കോടതിയിൽ എത്തുകയുണ്ടായി. ഒപ്പം തന്നെ സുരേഷ് വെള്ളിമംഗലവും കോടതിയിലെത്തി, ഈ വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ശ്രീ സുരേഷ് മംഗലം വെള്ളിമംഗലം ഇപ്പോൾ ഏഷ്യൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? ഇപ്പോൾ ഈ വഞ്ചിയൂർ കോടതിയിൽ എത്തുമ്പോൾ പോലീസുകാരുടെ സമീപനത്തിലും ആക്ഷേപമുണ്ടോ? വഞ്ചിയൂർ കോടതിയിൽ എത്തുമ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിറാജ് പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ കോടതിക്ക് പുറത്ത് പ്രതികളിലെ ഫോട്ടോ എടുത്തു, ഫോണിലാണ് ഫോട്ടോ എടുത്തത്. എന്നാൽ അത് വക്കീലന്മാർ അന്നേരം തന്നെ അദ്ദേഹത്തിന് മേൽ ചാടി വീഴുകയും ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഫോൺ അദ്ദേഹം അവർ കൈവശം വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫോൺ നമ്മൾ തിരിച്ചു വാങ്ങുകയും അത് എസ് ഐയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ എസ് ഐയുടെ കൈവശമാണ് ആ ഫോൺ ഇരിക്കുന്നത്. പോലീസ് അവിടെ സൗഹാർദ്ദപരമായിട്ടാണ് നമ്മളൊരു പെരുമാറിയത്. സ്റ്റേഷനിലെത്തുമ്പോൾ എന്താണ്? അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേസ് ഒരുമയെ പരിഹരിക്കണം എന്നുള്ളതാണ്. കെ ഡബ്ല്യു ജെ നേതാക്കൾക്കെതിരെ അധിക്ഷേപം ഉണ്ടായോ കോടതിക്ക്? അവർ കുറച്ച് ചീത്ത പറഞ്ഞു കേട്ടോ. സുരേഷ് വെള്ളിമംഗലം കെ ഡബ്ല്യു ജെ ജില്ലാ ഘടകത്തിൻ്റെ അധ്യക്ഷൻ, അദ്ദേഹമാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അഭിഭാഷക സംഘടനകളുടെ നേതാക്കളും ഇപ്പോൾ ഈ വഞ്ചിയൂർ കോടതി പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടിങ്ങിന് വന്ന മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാനാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ അഭിഭാഷകർ ഈ കോടതി പരിസരത്ത് ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷൻ പരിസരത്തുമുണ്ട്. എന്നാൽ റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകരോട് ഈ സമയം പുറത്തു പോകണമെന്നാണ് ഇപ്പോൾ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. DYSP അടക്കം ഉയർന്ന ഉദ്യോഗസ്ഥരും ഈ സമയം എത്തിയിട്ടുണ്ട്. ഇതിൽ നീതിപൂർവമായ ഇടപെടലാണ് കെ യു ഡബ്ല്യു ജി ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. എന്നാൽ അനാവശ്യമായി ഈ വിഷയത്തിൽ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഇടപെടലാണ് തുടക്കത്തിൽ തന്നെ പോലീസ് നടത്തുന്നതെന്ന ആക്ഷേപമാണ് ഈ സമയം ഇപ്പോൾ പറയാനുള്ളത്. കാരണം ഇത് കേസെടുക്കാൻ വന്നപ്പോൾ പോലും ഈ ഒരു തരംതിരിവ് ഇവിടെ പ്രകടമായിരുന്നുവെന്ന് കെ ഡബ്ല്യു ജി നേതാക്കൾ പറയുകയുണ്ടായി. ആദ്യം തന്നെ അഭിഭാഷകർക്ക് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസുണ്ട്, അത് ആദ്യം പരിശോധിക്കട്ടെ, പിന്നീട് ഇത് പരിഗണിക്കാമെന്ന രീതിയിൽ മാറ്റി നിർത്തി എന്നാണ് ഇവർ ഉന്നയിക്കുന്ന പരാതി. എന്തായാലും ഇപ്പോൾ കൂടുതൽ അഭിഭാഷകരും ഇപ്പോൾ ഈ വഞ്ചിയൂർ കോടതിക്ക് തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ സമയം ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരോട് പുറത്തു പോകാൻ അഭിഭാഷകർ ആക്രോശിക്കുന്നുണ്ട്. അതിനോടൊപ്പം പോലീസ് കൂടി ചേർന്നതാണ് ദൗർഭാഗ്യകരം. എന്തായാലും ഈ വിഷയത്തിൽ കെ ഡബ്ല്യു ജെ നേതാക്കളും ഇപ്പോൾ ഈ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തന്നെയുണ്ട്. ഇപ്പോഴും കേസ് എടുത്തിട്ടില്ല എന്നതാണ് പ്രധാനം. ഈ മാധ്യമപ്രവർത്തകൻ്റെ പരാതി, അതായത് ശിവജിയുടെ പരാതിയുണ്ട്. ശിവജിയെ മർദ്ദിച്ചു, ശിവജിയുടെ ഫോണ് തട്ടിപ്പറിച്ചു, ശിവജിയുടെ ഐ ഡി കാർഡ് തട്ടിപ്പറിച്ചു തുടങ്ങിയ പരാതികൾ, പിന്നാലെ എത്തിയ കെ യു ഡബ്ല്യു ജി നേതാക്കൾക്കെതിരെ നടത്തിയ അധിക്ഷേപം, ഇതെല്ലാം തന്നെ പരാതികൾ നിലനിൽക്കുമ്പോൾ അതിലേക്ക് കടക്കാൻ ഇതുവരെ ഈ വഞ്ചിയൂർ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഗൗരവതരം. അതേസമയം കൂടുതൽ അഭിഭാഷകർ എത്തി ഈ കോടതി പരിസരത്ത് വീണ്ടും പ്രശ്നങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്യുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ മാത്രമല്ല ഇവിടെ ഉള്ളത്, കൂടുതൽ അഭിഭാഷകരും അവരുടെ നേതാക്കളും ഇപ്പോൾ ഈ വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. DYSP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ
തന്നെയും ഇത് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ലെന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ വീണ്ടും വീണ്ടും അഭിഭാഷകർ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. KUWG യുടെ ജില്ലാ നേതാവ് അഭിജിത്തിന് നേർക്കാണ് ഇപ്പോൾ അഭിഭാഷകരുടെ ആക്രോശം ഉണ്ടായത്. പോലീസ് ഇടപെട്ടിട്ട് പോലും അഭിഭാഷകർ പിന്മാറാത്ത സാഹചര്യവുമുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എടുക്കുന്ന നടപടികളാണ് ഇനി പ്രധാനം. പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഇതുവരെ വേണ്ട രീതിയിൽ നടപടി ഉണ്ടായില്ല എന്ന ആക്ഷേപം ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കുണ്ട്. അതിനപ്പുറം ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ പുറത്താക്കുന്ന നടപടികളിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. എന്തായാലും ഈ സിറാജ് പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ശിവജി ഇപ്പോഴും ഈ സ്റ്റേഷനിൽ തന്നെയുണ്ട്. പ്രജുല, ശരി, അനുപാണ് വിവരങ്ങൾ നൽകിയത്.